ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഈ ക്ലാസ്സിൽ പുതിയൊരു വർക്കാണ് നമ്മൾ പഠിക്കുന്നത്, വാർലി പെയിൻറ്റിങ്. വാർലി പെയിൻറ്റിങ് എന്ന് പറയുമ്പം നിങ്ങൾക്കറിയത്തില്ല സാർ, അതിൻ്റെ ചെറിയൊരു വിവരണം അല്ലേ. എന്താണ് വാർലി പെയിൻറ്റിങ്? നമ്മുടെ ഇന്ത്യയിലെ മിനിയേച്ചർ പെയിൻറ്റിങ്സിനെ പെയിൻറ്റിങ്സ് ഗ്രൂപ്പിലെ ഒരു വിഭാഗമാണ് വാർലി എന്ന് പറയുന്നത്. വാർലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വടക്കേ ഇന്ത്യൻ ഭാഗങ്ങളിൽ, ആന്ധ്ര അങ്ങനെയുള്ള ഭാഗങ്ങളിൽ, ആന്ധ്രാപ്രദേശ് അങ്ങനെ, പിന്നെ മിഥുല പെയിൻറ്റിങ് മിഥുല അങ്ങനെ, പിന്നെ വേറെയുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ബുണ്ടി പെയിൻറ്റിങ്, വാർലി പെയിൻറ്റിങ്, ഇങ്ങനെയുള്ള ചിത്രങ്ങളെ നമ്മൾ മിനിയേച്ചർ പെയിൻറ്റിങ് എന്ന് പറയുന്നത്. ഇപ്പോഴങ്ങ് തുടങ്ങിയല്ല, അവിടെ ഉപയോഗിച്ചിരുന്ന രാജ ഭരണകാലത്ത് രാജ വാർണി സിംഗ് എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ആ ചക്രവർത്തിയുടെ ഭരണകാലത്ത് മിഥുലാപുരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകതരം പെയിൻറ്റിങ്സ് ഉണ്ട്. അവിടുത്തെ രാജാക്കന്മാരെ, അവിടുത്തെ പിന്നെ അതിൽ ദേവന്മാരെ ദേവിമാരെ, അവരുടെ ചിത്രങ്ങൾ ചെറിയ ചെറിയ തുണികളിൽ, അതുപോലെ തുകലിൽ, തടികളിൽ എന്നിവയിലെല്ലാം ഒരു പ്രത്യേക പാറ്റേൺ ഡിസൈൻ രീതിയിലാണ് ഇത് ചെയ്തിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ബുണ്ടി പെയിൻറ്റിങ് ഉണ്ട്, മിഥുല പെയിൻറ്റിങ് ഉണ്ട്, വാർലി പെയിൻറ്റിങ് ഉണ്ട്. ഇതെല്ലാം ഈ രാജാക്കന്മാരുടെ, പിന്നെ രാജാക്കന്മാർ വേട്ടയാടുന്നു, അവരുടെ പിന്നെ ഭാര്യമാരോടൊത്ത് നിൽക്കുന്നു, അങ്ങനെയുള്ള സീനുകൾ വരച്ചിരുന്ന മിനിയേച്ചർ എന്ന് പറയുന്ന ചെറിയ പെയിൻറ്റിങ്ങുകളാണ്. അതെന്നാൽ ഡീറ്റെയിൽ ആയിട്ടില്ല എങ്കിലും അത്തരത്തിലുള്ള ഒരു പെയിൻറ്റിങ്സാണ് ഈ വാർലി പെയിൻറ്റിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത പല ഡിസൈനുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സർക്കിള്, റെക്ടാങ്കിൾ, ട്രയാങ്കിൾ അങ്ങനെ പല ഷേപ്സുകൾ ചേർന്നിട്ട് അതിനകത്ത് കളർ ചെയ്തെടുക്കുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മീഡിയം രണ്ടെണ്ണമാണ്. ഒന്ന് സാൻഡ് പേപ്പർ, അറിയാലോ നിങ്ങൾക്ക്, സാൻഡ് പേപ്പർ അറിയാലോ നിങ്ങൾക്ക്, ഈ ഇരുമ്പിന് ഇരുമ്പിൽ തുരുമ്പ് കളയുന്ന ഒരു തരം പേപ്പറാണ്. ഈ പെയിൻറ്റർമാരൊക്കെ, ഹൗസ് പെയിൻറ്റർമാരൊക്കെ ഉപയോഗിക്കുന്ന ഈ ജനലിൻ്റെയൊക്കെ കമ്പിക്ക് പെയിൻറ്റ് അടിക്കുന്നതിന് മുൻപായിട്ട് അതിലെ തുരുമ്പ് കളയുന്ന പേപ്പറാണ്, അറിയാമല്ലോ. ആ പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ പരിവരുത്ത ഭാഗത്താണ് നമ്മൾ പെൻസിൽ കൊണ്ട് ഇങ്ങനെ ഈ ഡിസൈൻ വരച്ചിട്ട് അതിലേക്ക് നിങ്ങൾ പോസ്റ്റർ, വൈറ്റ് പോസ്റ്റർ കളറാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെയും ചെയ്യാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിലും വർക്ക് ചെയ്യാം. അപ്പോൾ സാർ ഈ പറഞ്ഞത്, ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞേ നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്തിന് മുൻപാണ് ഈ ഇത്തരം പെയിൻറ്റുകൾ ഉപയോഗിച്ചിരുന്നത്. വാർലി പെയിൻറ്റിങ്, ബുണ്ടി പെയിൻറ്റിങ്, മിഥുല പെയിൻറ്റിങ് അങ്ങനെ ഒത്തിരി പെയിൻ്റുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചിരുന്ന ആ നാട്ടിലെ ഹിസ്റ്ററി, ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. കേരളത്തിൽ ഇതുപോലെ വരുവാണെന്ന് പറഞ്ഞാൽ ചുവർ ചിത്രങ്ങളായിരിക്കും കേരളത്തിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ അവിടുത്തെ ആ മറ്റുള്ള അന്യ സംസ്ഥാനങ്ങളിലെ ചരിത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടും അവരുടെ വീക്ഷണവും അവരുടെ ഭരണവും സംസ്ഥാനത്തെ ഭരണവും അതിനെപ്പറ്റി ആണ് വർണ്ണിച്ചിരിക്കുന്ന പെയിൻറ്റിങ്സുകളാണ്. ഇപ്പോൾ എക്സാമ്പിളാണ് വാർലി പെയിൻറ്റിങ്. അതുപോലെ ഇത് ഇവിടെ നമുക്ക് പാർട്ടി വിഷയം വാർലി പെയിൻറ്റിങ് ആണെങ്കിൽ പോലും മറ്റുള്ള നേരത്തെ മിഥുല പെയിൻറ്റിങ് ഉണ്ട്, പഹാരി പെയിൻറ്റിങ് ഉണ്ട്, ബുണ്ടി പെയിൻറ്റിങ് ഉണ്ട്. ഇതെല്ലാം ഇന്ത്യയുടെ ഒരു ചരിത്രപരമായിട്ടുള്ള മിനിയേച്ചർ പെയിൻറ്റിങ്സിൽ പെടുന്നതാണ്. അതിലെ മിനിയേച്ചർ പെയിൻറ്റിങ്സിൻ്റെ ഒരു വിഭാഗമാണ് വാർലി പെയിൻറ്റിങ് എന്നറിയപ്പെടുന്നത്. അപ്പം ഇത് നിങ്ങൾ സാറിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതല്ലാതെ വേറെയും പെയിൻറ്റിങ്സ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞ പഹാരി, ബുണ്ടി, മിഥുല എന്നീ പെയിൻറ്റിങ്സുകളും ഉണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് വളരെ വേഗത്തിൽ വർക്ക് ചെയ്ത് സെൻഡ് ചെയ്യണം. അതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ വേറെ പേപ്പറിനത് വരച്ചാലും സാറിനെ കാണിക്കാം നമുക്ക്, കേട്ടോ. സാറിനത് അത് സ്പെയറായിട്ട്, എന്നാൽ ഇത് അത് ചെയ്യുന്നതിനോടൊപ്പം ഇത് മസ്റ്റായിട്ട് വർക്ക് ചെയ്ത് സാറിന് സെൻഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.